ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി മോസ്റ്റ് ബ്രൂട്ടൽ മൂവിയാണ്. പറയുമ്പോൾ ഞാനിപ്പോൾ ഈ ഗ്രീൻ ഇൻഫെർനോ, ഹോസ്റ്റൽ അല്ലെങ്കിൽ സോ, ദെൻ അത്തരത്തിലുള്ള സ്ലാഷർ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റർബിംഗ് മൂഡിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിത് കാണുന്നത്. എന്നിട്ട് പോലും എനിക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒരു ബ്രൂട്ടാലിറ്റി മറ്റൊരു സിനിമകളായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്തത്ര രീതിയിൽ ഒരു ടോപ്പ് എൻഡ് ലെവലിൽ നിൽക്കുന്നതായിട്ട് തോന്നി. വെറുതെ സ്ലാഷർ കാണിച്ച് നമ്മളെ ഡിസ്റ്റർബിംഗ് ആയിട്ട് കാണിക്കല്ല, അതിൻ്റെ ഇടയിൽ ഒരു കിഡിലൻ ത്രെഡ് ഉണ്ട്, കിഡിലൻ സ്റ്റോറി ലൈൻ ഉണ്ട്, എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു ത്രില്ലർ സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക്. സിനിമയുടെ പേര് ദി സാഡ്നസ്, 2021 പുറത്തിറങ്ങിയ ഒരു തായ്വാനീസ് മൂവിയാണ്. സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു വൈറൽ അറ്റാക്ക് ആണ്. ഒരു തായ്വാനിലെ ഒരു വൈറസ് അറ്റാക്ക് ഉണ്ടാകുന്നു. സോ വൈറസ് അറ്റാക്ക് ഉണ്ടാകുന്നത് കാരണം നമ്മൾ നോർമൽ വൈറസ് അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സോംബി ത്രില്ലർ മൂഡിലാണ് സാധനങ്ങളൊക്കെ പോകുമെങ്കിൽ, ഇവിടെ സോംബീസ് അല്ല, ഇവിടെ ഹ്യൂമൻസ് തന്നെയാണ്. ഈ വൈറസ് വെച്ച് ഇൻഫെക്റ്റ് ആവുന്ന ആൾക്കാരുടെ ഒക്കെ ലിംബിക് സിസ്റ്റം തകരാറിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒട്ടുമിക്ക ആൾക്കാരും ഒരു സഡിസ്റ്റിക് ഹോമിസൈഡൽ മേനിയക്സ് ആയിട്ട് തന്നെ മാറുകയാണ്. സോ ഇവരൊക്കെ ചെയ്ത് കൂട്ടുന്ന കുറേ കാരണങ്ങൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ കണ്ടാൽ നമ്മളിങ്ങനെ ചില നേരത്ത് ശ്രദ്ധിക്കാൻ വരും. ആ രീതിക്കുള്ള അത്രയും ബ്രൂട്ടലായിട്ടുള്ള സാധനങ്ങളാണ്. സോ അത് വെറുതെ വൾഗറായിട്ട് കാണിക്കല്ല, അത് അതിനൊരു പർട്ടിക്കുലർ റീസൺ ഉണ്ട്. ആ റീസണിങ് വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ നമ്മളെ ഹോണ്ട് ചെയ്യാൻ വന്നാൽ എങ്ങനെയായിരിക്കും. അതിനിടയിൽ പെട്ടുപോകുന്ന ഒരു കപ്പിൾസ് ഉണ്ട്. സോ ആ ഒരു ഗേൾ ഫ്രണ്ടും ഒരു ബോയ് ഫ്രണ്ടും അതിനിടയിൽ പെട്ടുപോയിട്ട് അവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അത് അവരെങ്ങനെ കണ്ടുപിടിക്കുമോ, അവരെങ്ങനെ കണ്ടുമുട്ടുമോ, അവർ സർവൈവ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ട് പോകുന്നൊരു മൂവിയാണ്. സോ ഇതിൻ്റെ ആ ഒരു ബ്ലഡ് ബാത്താണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം ആൾക്കാർക്ക് ഈ സിനിമ പറ്റില്ല. ഇപ്പോൾ നോർമൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കാണുന്നവർക്ക് പോലും എനിക്കെന്നെ കണ്ടിട്ട് ഒരു മാതിരി ചില നേരത്തൊക്കെ നമ്മളിങ്ങനെ തരിച്ചിരിക്കുന്ന പോലെയാണ് ഈ സാധനം പോകുന്നത്. കാരണം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സീക്വൻസുകളിൽ അതുകൊണ്ട് പ്ലേസ് ചെയ്ത് തന്നത് കൊണ്ടാണ്. സാധാരണ വെറുതെ ഇങ്ങനെ ചോര ചീറ്റുന്നതായിട്ട് കാണിച്ചാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒരു മേക്കിംഗ് പാറ്റേൺ, അതൊക്കെ തന്നെ വളരെ കിഡിലിനായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഹാർട്ട് പേഷ്യൻസോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രഗ്സ് കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാണുമ്പോൾ വലിയ വിഷയം ഉണ്ടാവുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവഗണിക്കുക, തീർച്ചയായിട്ടും ഒന്ന് മാറ്റി നിർത്തുക. സോ നിങ്ങൾക്കൊന്നും പറ്റിയ സിനിമയല്ല അത്. കാരണം ഇത് ഈ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കണ്ടതുണ്ടല്ലോ, ഒരാഴ്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കില്ല, ആ രീതിക്കുള്ളൊരു സാധനമാണ്. പക്ഷേ അതിനിടയിൽ ഒരു കിഡിലൻ ത്രെഡ് ഉണ്ട്. അതായത് ഈ സാധനം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ തുടങ്ങും, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ ഈ സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻഡ് വരെ അവർ 1.5 മണിക്കൂറും എൻഗേജിങ് ആയിട്ടുള്ള, ഞാൻ പേഴ്സണലി എനിക്ക് ഒരു സീറ്റഡ് ത്രില്ലർ എന്ന് പറയാൻ പറ്റുന്നൊരു സാധനമാണ്. കാരണം ആ ഒരു ക്യാരക്ടേഴ്സിന് എന്താവും എന്ന് അറിയാനൊരു വ്യഗ്രത ഉണ്ടാവും നമുക്ക്. അവരിങ്ങനെ ഹോണ്ട് ചെയ്ത് പോകുന്ന കുറേ സാധനങ്ങളുണ്ട്. സോ അതും ഒറ്റ ലൈനിൽ കൂടെയാണ് കാണിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഡിസ്റ്റർബ് ആയിട്ടില്ല. ഒരു പർട്ടിക്കുലർ ഇവൻ്റ് ഉണ്ടായിക്കഴിയുമ്പോൾ ഒറ്റ ദിവസത്തിനകത്ത് ഇവരെങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കും. കാരണം ചുറ്റുപാടിലുള്ള എല്ലാവരും തന്നെ ഇത്തരത്തിലായി മാറുകയാണ്. സോ ഇതിൻ്റെ അഫക്ഷൻ, ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡി എൻ എ മറ്റേ തേങ്ങ വാങ്ങാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കെമിസ്ട്രി ഒന്നും സിനിമ ചർച്ച ചെയ്ത് പോകുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ ഇവൻ്റ് ഉണ്ടാകുമ്പോൾ അതിലെങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ സർവൈവ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള കാര്യം വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് വളരെ നീറ്റായിട്ട് കാണിച്ച് ഒരു കിഡിലൻ കിഡിലൻ എൻഗേജിങ് ത്രില്ലർ സ്ലാഷർ അല്ലെങ്കിൽ ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞൊരു സാധനം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സോ തീർച്ചയായിട്ടും കണ്ടുവെക്കാം. ഈ ഒരു സാധനം മനസ്സിൽ വെക്കണം, ഒരു ത്രില്ലറാണ്. സോ ഇതിൻ്റെ കട്ട് വെർഷൻ ഒന്നും കാണരുത്, അൺകട്ട് വെർഷൻ കാണാൻ പറ്റുകയാണെങ്കിൽ. ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി മോസ്റ്റ് ബ്രൂട്ടൽ മൂവി ആയിട്ട് തോന്നി. ഇത്തരത്തിലുള്ള വേറെ സിനിമകളുണ്ടെങ്കിൽ, ഇത്ര എൻഗേജിംഗ് ആയിട്ട് കാണിക്കുന്നത്, വെറുതെ സ്ലാഷറല്ല എൻഗേജിംഗ് ആയിട്ട് കാണിക്കുന്ന സിനിമകളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.